വെൽക്കം ബാക്ക് ടു ഫ്നാസ് അത്ലറ്റിക് കോർണർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് കുറേ നാളുകൾക്ക് ശേഷം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ഫ്രണ്ട്സും ഭാര്യമാരും എല്ലാവരും കൂടെ കൂടിയിട്ട് കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ടൂറ് പോകുകയെന്ന് പറയുമ്പോൾ അതൊരു വേറൊരു വൈബ് തന്നെയാണ് അല്ലേ. അങ്ങനെ അടിച്ചു പൊളിച്ച അവിടുത്തെ ട്രിപ്പിലെ കാര്യങ്ങളും പിന്നെ നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ഓക്കെ? എല്ലാവരും എൻജോയ് ചെയ്യൂ കേട്ടോ. കിട്ടാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ എന്താ ചെയ്യാ, പഴം വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടെ ചാടിയിട്ട് ക്ലാസ് ഒന്ന് മാന്തു കൊടുക്ക, എങ്ങനെ നോക്കിയാലും കിട്ടൂല്ല വണ്ടി എടുക്കണോ ചെയ്യും. പ്രതികരണം ഇറങ്ങുന്ന സ്ഥലല്ലടാ, ഇവിടെ ഉള്ളു. ഇത് വെറുതെ അവരൊന്ന് കൊടുത്ത് കിട്ടിയോ? Thank you.
ഹൈ ലെവൽ ടീം അല്ലേ. എന്താ ചെയ്യാ, ഒരു കാലത്ത് നമ്മളെ കയ്യും പിടിച്ചേർന്ന് ചെക്കനാ, വേറെ എന്റെ പെണ്ണുങ്ങളെ അപ്പുറം നടക്കുള്ളൂ. ഓർമ്മണ്ടായ മതി. ഇനി താഴത്തെ നമ്മള് കണ്ടില്ലേ, ഇനി പോവാ തിരിച്ചു കേറാ. ഐഫോൺ ഇല്ലാണ്ടായി പോയി. പൗഡർ ഒക്കെ ഉണ്ട്, ഇനി പാടെ വരെ പോണ്ടേ. ആ പിന്നെന്താ ഫുഡ് കഴിക്കാ, വാ ഫുഡ് കഴിക്കാ. താഴെ കുഞ്ഞാലാടുന്നുണ്ട്.
ഇവിടെയാണോ ബുഫേ? ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്? ഏ ഇതുണ്ട് ഇനി നമ്മള് ഫുഡായോ? റെഡി ആയോ? ഓക്കെ, താങ്ക് യു. ഉപ്പുമാവാ? ഇതാ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പുമാവ് രാവിലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. എൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതെന്താ? ഉണ്ടംപൊരി. ഉണ്ടംപൊരി ജയിലിൽ കിട്ടുന്ന സാധനം. ജയിലിൽ കിട്ടുന്ന ഉണ്ടംപൊരി എൻ്റെ കൂടെ തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ ഇഡ്ഡലി, ചൂട് പാറുന്ന ഇഡ്ഡലി, നല്ല വെളുത്ത കളറുള്ള ഇഡ്ഡലി. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തി ഉണ്ട്, രണ്ട് വെറൈറ്റി, ഒരു തേങ്ങാ ചമ്മന്തിയും ഇത് തേങ്ങാ ചട്നി. ചട്നി ഇത് പിന്നെന്താ? മുളക് ചട്നി, സാമ്പാർ. ഇതാ നമ്മുടെ സാമ്പാർ, ഇന്നത്തെ താരം സാമ്പാർ. ഇത് കഴിക്കാനായി നമ്മുടെ കൂടെ ഇതാ മിസ്റ്റർ ആഷിഖ് കളിയിൽ, മിസ്റ്റർ അലിയസ് കന്താനിക്കോട് എൻ ടി കെ. ഇത് ഡിസ്പെൻസർ അല്ലേ? ഇത് താത്ത് കൊടുക്കുമ്പോ മറ്റേ അതോ കോൺഫ്ലക്സ് പോലത്തെ സാധനം. ഓക്കെ, മിൽക്ക് പുറത്ത് ചൂടായിട്ടുണ്ടല്ലേ. മിൽക്കുണ്ട്, ചായ. ചായ അല്ല, എല്ലാ ഫെസിലിറ്റിയോടും കൂടിയ നല്ല നല്ലൊരു റിസോർട്ടാണ്. പത്തിലൊരു ഒരു ആറ് എന്നിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറൂ. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഇതാ നമ്മുടെ അടുത്ത സാരഥി മിസ്റ്റർ സഹീർ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അടുത്ത അതിഥി വന്നിട്ടുണ്ട്. ഭക്ഷണം കണ്ടിട്ട് എല്ലാവരും വളരെ സന്തോഷമായിട്ടുള്ളൊരു ഒരു ഇതാണ് കാണുന്നത്. ഇതാ നമ്മുടെ മിസ്റ്റർ ജിമ്മൻ അലി ഇവിടെ കോൺഫ്ലക്സ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം ചൂട് പാലും ഫ്ലേക്സും ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൈ വായിലിടുന്ന കണ്ടിട്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ റിസോർട്ടിലെ വിശേഷങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടിലെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് റൂം. റൂമിലാണെങ്കിലും എല്ലാ ഫെസിലിറ്റികളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു. എന്താ പറയുക, ഈ കാണുന്നത് ഫ്രിഡ്ജാണ് കേട്ടോ. ഫ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ നല്ല തണുപ്പുള്ള മാസമായിരുന്നു പോയിണ്ടായിരുന്നത്. അതായത് ഞങ്ങൾ പോയ ടൈമിൽ 10 ഡിഗ്രി 11 ഡിഗ്രി ഒക്കെ ആയിരുന്നു തണുപ്പുണ്ടായിരുന്നത്. ഡിസംബറിലായിരുന്നു കേട്ടോ പോയിണ്ടായിരുന്നത്. അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ലഗേജൊക്കെ വെക്കാനാണെങ്കിലും ഒരുപാട് സ്പേസ് ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ.
ബാത്റൂമിലാണെങ്കിൽ ഹീറ്റർ ഉണ്ട്, ഹെയർ ഡ്രയർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ തണുപ്പുള്ള സമയത്ത് പോയാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് അല്ലേ. നമുക്ക് തണുപ്പാവുമ്പം ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമും, നല്ല അടിപൊളിയെന്നു. അതാ ഈ കാണുന്നതാണ് നമ്മുടെ രാത്രിയിലുള്ള ഒരു വ്യൂ എന്ന് കേട്ടോ. ഇത് നല്ല അടിപൊളി വ്യൂ ആണ്, റിസോർട്ടിൽ നിന്നിട്ടുള്ള വ്യൂ ആണ്. പകലുള്ളത് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ആ ഒരു സ്ഥലത്ത് രാത്രിയിലുള്ള വ്യൂ ആണ് ഈ കണ്ടത് കേട്ടോ. Thank you.